സ്വർണത്തിന്റെ കാര്യത്തിൽ, സ്വർണത്തിന്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. നേരത്തെ 5% ഉണ്ടായിരുന്നത് 3%, അതിനൊന്നരേ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഇതിന് കണക്കുകൾ കൃത്യമായി കിട്ടുന്നതിന്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ ജി എസ് ടി നമ്മളും കൊണ്ടാണ് ഞാൻ പറഞ്ഞു. സെൻട്രൽ ജി എസ് ടിയുടെ കമ്മീഷണർ ഇവിടുത്തെ കേരള കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് സംസാരിച്ചു. അതിനകത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ടെന്നാണ് അഭിപ്രായം. എന്നാലും നമ്മളതിനകത്ത് സാർ സോഫ്റ്റ്വെയർ 30 പേരെ പിടിച്ചത് തന്നെ ഇവിടെ ഇപ്പൊ പറയാമല്ലോ, കഴിഞ്ഞൊരു സംഭവമുണ്ട്, ആ സോഫ്റ്റ്വെയറിന്റെ പിന്നിലുള്ള ആളുകളെ പിടിച്ചതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോ വലിയ തോതിൽ സോഫ്റ്റ്വെയർ ഏറ്റവും ആധുനിക ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്തായാലും അക്കാര്യത്തിനകത്ത് നമ്മൾ വളരെ സജീവമായിട്ട് എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനെ പുനഃസംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞല്ലോ ഈ റിവേഴ്സൽ. സാർ റിവേഴ്സൽ ഒരു മാസം ഇപ്പൊ 75 കോടി വെച്ച് വരുന്നുണ്ട്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സാധനം മേടിക്കുന്നു, അല്ലെ കിംസ് ഹോസ്പിറ്റലിൽ വി എസ് എസ് സിയിൽ ഒരു സാധനം മേടിക്കുന്നു, ഇതിനൊന്നും ടാക്സ് ഇല്ലാത്തതായിരിക്കും പലപ്പോഴും. അത് പക്ഷെ റിപ്പോർട്ട് ചെയ്യണം, ടാക്സ് റിവേഴ്സൽ. അങ്ങനെ 1500 കോടി പിരിച്ചു സാർ ഈ കഴിഞ്ഞ വർഷം, ഒരു മാസം 75 കോടി കിട്ടുന്നു. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ആ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിനകത്ത് ഈ വർധന വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കേരളത്തിലും സാമ്പത്തിക രംഗത്തുള്ള ഒരു ചെറിയ മരവിപ്പുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. വേറെ യാഡ്സ്റ്റിക് ഒന്നും ഞാൻ പറയുന്നില്ല സാർ. സിമെന്റിന്റെ വില 460 രൂപയായിരുന്നല്ലോ, ഇപ്പൊ 350 രൂപയായി ചുരുങ്ങി. ക്രഷറുകൾ മറ്റു സ്ഥലത്തൊക്കെ നിർമ്മാണത്തിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു 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 കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലും. അപ്പൊ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം നമുക്ക് കളക്റ്റീവായി ചെയ്യണം, അതൊക്കെ കേരളത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതിനകത്ത് സന്തോഷമുണ്ട്. എന്റെ അഭ്യർത്ഥന ഇന്നിപ്പോ റെസൊല്യൂഷൻ ഇല്ലെങ്കിലും അടുത്ത ദിവസം നമ്മുടെ സഭ തന്നെ ഒരു ഒരു പ്രമേയം പറ്റുന്നെങ്കിൽ പാസാക്കി അതിന് നമുക്ക് യോജിച്ച് പൊതുവായ കാര്യങ്ങൾ അനുസരിച്ച് പോകണമെന്നാണ് എന്റെ അഭ്യർത്ഥനയാണ്. എന്റെ വ്യക്തിപരമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. നമ്മുടെ കേരളത്തിന്റെ നിയമസഭയുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഇക്കാര്യത്തെ സംബന്ധിച്ച് അറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ എന്ന നിലയിൽ ഇന്റേണലി പറയാമല്ലോ, അത് നമുക്കറിയാം. അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം, അല്ലെങ്കിൽ ആരും വിശ്വസിക്കുക സാർ ഇത് ചെയ്തില്ലെങ്കിൽ. ഇപ്പോൾ ഇതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത് അങ്ങൾക്ക് അറിയാമല്ലോ, ബീഹാറിലെ ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു മതി സാർ, പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു മതി സാർ, പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കണമല്ലോ, ഇപ്പൊ പാർലമെന്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ നിങ്ങൾക്ക്. ഈ വീണ്ടും ബി ജെ പിക്കെതിരെ പറയേണ്ടത് പാർലമെന്റ് ഇലക്ഷന് മുമ്പാണ് ഇപ്പൊ പറയേണ്ടതാണ്. പക്ഷെ അവിടെ ഇവിടെ ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടുമോ? എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ സമരം തന്നെയാണെന്നുള്ളതിന് ആരും തർക്കമില്ല, പലതവണ പറഞ്ഞു. അവിടെ 8-ാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഇന്ത്യയിൽ നിന്നകത്ത് പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവിടെ ആ സമരത്തിന്റെ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദമുയർന്നു, പല സ്റ്റേറ്റുകളിൽ നിന്നും, ബംഗാളിൽ നിന്ന് ഉയർന്നു അഭിപ്രായങ്ങൾ, പല മറ്റു പല സ്റ്റേറ്റിൽ നിന്നും, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു. അപ്പൊ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നമുക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തപ്പോൾ ആശങ്കാജനകമായി ഇതെല്ലാം നിന്നു പോകുന്ന സ്ഥിതിയിൽ, പക്ഷെ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ അടച്ചാൽ ശ്വാസം മുട്ടോ എന്ന് പറയുന്ന പോലെ പണം നമുക്ക് കിട്ടേണ്ടത് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി സംയുക്തമായിട്ട് നിൽക്കണം. അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും വ്യത്യാസമില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അത്രയും വലിയ ഒരു ഒരു കാര്യമില്ല. ഞാൻ വീണ്ടും പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഡി എ കൊടുക്കാത്ത ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഡി എ കൊടുക്കത്തില്ല, ഇനി ഇതൊന്നും വേണ്ട, അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇതൊക്കെ പറഞ്ഞ പത്രക്കെട്ടിക്കുണ്ടൊക്കെ, അതൊക്കെ വളരെ സീനിയറായ ആളുകളെ പറ്റി അങ്ങനെ എടുത്ത് കാണിക്കരുത്. അങ്ങനെ അധ്യാപകർ കുറച്ച് ദിവസം വീട്ടിലിരുന്ന ഒരു കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ഉണ്ട്, ആ പത്രക്കെട്ടി കൊണ്ട് വേണമെങ്കിൽ തരാം, ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുള്ള സമീപനമല്ല ഞങ്ങൾക്ക്. ജീവനക്കാർക്ക് എല്ലാവർക്കും ഉള്ള അങ്ങനെയുണ്ട്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രക്കെട്ടിങ്ങനെ അയച്ചുതരണമെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയണം താല്പര്യം കാണും. ഞാൻ ഇപ്പോൾ പേര് പറയത്തില്ല, ഞാൻ പറയത്തില്ല. എന്റെ കയ്യിൽ പത്രക്കെട്ടിങ് ഉണ്ട്, ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് തന്നെ അയച്ചു തരാം. പക്ഷേ അവരെ ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അയച്ചു തരില്ല, ഓപ്പണായിട്ട് പറയില്ല. പക്ഷേ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സമീപനം അല്ല. ഞങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. നാട്ടില് ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും കൊടുക്കാതെ പോയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും കുറച്ച് സമയമുണ്ട്, അതിനു മുമ്പത്തെ സർക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൊടുത്ത്. അവരുടെ ഡി എ ഇവിടെ പറഞ്ഞല്ലോ, ഡി ശമ്പള കുടിശ്ശിക എല്ലാ ജീവനക്കാർക്കും കൊടുത്തു, അതവരുടെ പി എഫ് ചേർത്തു, എല്ലാം ചേർത്തു. അല്ല, ഒന്നും കൊടുക്കാതില്ല, ഈ പറയുന്ന തരത്തിലെ കുടിശ്ശികളൊന്നും ഇപ്പില്ല. എന്നാൽ
വലിയ തോതിൽ നമ്മുടെ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ശമ്പളം കൊടുക്കുകയും ഇത് കൊടുക്കുകയും അത്യാവശ്യം കാര്യം മാത്രം പോലെ നാട്ടിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം. നമുക്ക് ഈ 450 കോടിക്ക് ഒരു 1000 കോടി മുടക്കി റോഡ് നന്നാക്കണ്ടേ? പുതിയ ഫാക്ടറി പണിയണ്ടേ? പുതിയ കോളേജ് പണിയണ്ടേ? പുതിയ മെഡിക്കൽ കോളേജ് വരണ്ടേ? 600 കോടിക്ക് അവിടെ സ്ഥലം എടുക്കണ്ടേ? നമ്മുടെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ വരണ്ടേ? അത് വരണമെങ്കിൽ ഇപ്പൊ കിട്ടിയത് കൊള്ളാം എന്നല്ല, അതെല്ലാം വരണമെങ്കിൽ നമുക്ക് ഈ കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം. അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം എന്റെ ചർച്ച.